തിരഞ്ഞെടുപ്പ് സമയം മുതൽ വലിയ തോതിൽ ചർച്ചയായ മണ്ഡലമായിരുന്നു തൃശ്ശൂരെന്ന് എല്ലാവർക്കും അറിയാം. വീണ്ടും ആവർത്തന വിരസത നിരക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാനല്ല ഞാൻ രംഗത്തെത്തിയത്. അതായത് DCCയിലെ ചേരിപ്പോരും ഇപ്പോഴുണ്ടായ തമ്മിൽ തല്ലും കൂടുതൽ പരസ്യമായ കലാപത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണെന്നുള്ള വസ്തുത ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. അതായത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിൻ്റെ രാജിക്ക് കാരണക്കാരനായി എന്ന് ആക്ഷേപിക്കുന്ന DCC ഭാരവാഹിയായ സജീവൻ കുരിയച്ചിറയുടെ വീടിന് നേരെ ഇന്നലെ രാത്രിയിൽ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു കോൺഗ്രസിലെ ഗ്രൂപ്പ് കലാപം എത്രത്തോളം പ്രവർത്തകരെയാണ് കൊന്നൊടുക്കിയത് എന്നുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ തൃശ്ശൂരിലെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ സംഘർഷപരിതമായ സാഹചര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. BJPക്ക് വോട്ടുവിറ്റ് കെ മുരളീധരനെ തോൽപ്പിച്ചത് പിന്നാലെയാണ് ജോസ് വള്ളൂർ അടക്കമുള്ളവർ രാജിവെക്കേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ UDF കൺവീനർ രാജിവെക്കേണ്ടി വന്നത്. KPCCയുടെ ഭയങ്കരമായ നിലപാട് എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുമ്പോഴും യാതൊരുവിധ ഗത്യന്തരവുമില്ലാതെ അവസാന ഘട്ടത്തിൽ ആക്ഷൻ എടുക്കേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് ഇവരെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിച്ചത് എന്നെല്ലാ കാര്യങ്ങളും നമുക്ക് മുമ്പിൽ വ്യക്തമാണ്. ഇന്നലെ രാത്രി ഏകദേശം 8:30 ഇടയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീടിന് നേരെ വലിയ തോതിലുള്ള ആക്രമണം നടന്നത്. കല്ലെറിയുകയും ജനൽച്ചില്ല് തകർക്കുകയും അടക്കമുള്ള വലിയ തോതിലുള്ള ആക്രമണമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇത്ര സംഘർഷഭൂമിയായി ഗ്രൂപ്പിസവും അതോടൊപ്പമുള്ള കാര്യങ്ങളും നീങ്ങിയിരിക്കുകയാണ്. കെ മുരളീധരനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടയാളാണ് സജീവൻ എന്ന് പറയുന്നത്. എന്നാൽ എതിർ വിഭാഗത്തോടൊപ്പമുള്ള ആളാണ് ഈ ജോസ് വള്ളൂർ എന്നൊക്കെ പറയുന്നവർ. ഇത്തരം ആളുകൾ ക്കിടയിലേക്ക് കൂടുതൽ കൂടുതൽ ഇരുവിഭാഗങ്ങളുടെയും വലിയ സംസ്ഥാന നേതൃത്വങ്ങളെല്ലാം വിഷം കുത്തിവെച്ച് വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ അവിടെ അരങ്ങേറുന്നത്. അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്കും അവരുടെ കോൺഗ്രസ് പ്രവർത്തകർക്കും സമാധാനപരമായ ഒരു ജീവിതത്തിൻ്റെ അന്തരീക്ഷം തന്നെ ഇല്ലാതായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ കെ മുരളീധരൻ്റെ പരാജയത്തോടെ എന്നുള്ള കാര്യം നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ട കാര്യമാണ്. തോൽവിയെ തുടർന്നുള്ള ചേരിതിരിവ് തൃശ്ശൂർ DCC ഓഫീസിൽ തിങ്കളാഴ്ചയും സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു. ഇപ്പം സജീവൻ്റെ വീട്ടിൽ ആക്രമണം നടത്തിയവർ ജനത്തിൽ തകർക്കുന്നു, അതുപോലെ പൂച്ചട്ടികൾ തകർക്കുന്നു. രണ്ട് കാറിലെത്തിയ ആളുകളാണ് ആക്രമണം നടത്തിയതെന്ന് സജീവൻ വളരെ വ്യക്തമായി മാധ്യമപ്രവർത്തകരോടെല്ലാം പറഞ്ഞിരുന്നു. അപ്പോഴീ ചേരിതിരിവ് തിങ്കളാഴ്ച ഇന്നലെയും വലിയ തോതിലുള്ള സംഘർഷത്തിന് കാരണമായിരുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി. കോൺഗ്രസിലെ തമ്മിലടി രൂക്ഷമാകുന്നതിനിടെ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം ജോസ് വള്ളൂരും UDF കൺവീനർ MB വിൻസെൻറ്റും രാജിവെച്ചു. KC വേണുഗോപാൽ വിഭാഗക്കാരനായ ജോസ് വള്ളൂരും MB വിൻസെൻറ്റും ആദ്യം രാജിക്ക് തയ്യാറായില്ലെങ്കിലും ഹൈക്കമാൻഡിൻ്റെ അധ്യയനശാസനത്തെ തുടർന്ന് വഴങ്ങേണ്ടി വന്നു. പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് DCC പ്രസിഡന്റിൻ്റെ താൽക്കാലിക ചുമതല. അതായത് തെരഞ്ഞെടുപ്പിലെ പരാജയവും കെ മുരളീധരൻ്റെ പരാജയം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനുമായിട്ട് INDUC അഖില ഇന്ത്യ പ്രസിഡന്റ് ചന്ദ്രശേഖരനെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാവായ TC സിദ്ദീഖിനെ അടക്കമുള്ള അവരെ ഉൾപ്പെടുന്ന മൂന്നംഗ സമിതിയെയെല്ലാം KPCC ഇന്നലെ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള സംഘർഷങ്ങളും പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഒരു അസ്വാരസ്യമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അക്രമങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ വിശിഷ്യ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ പല ചേരിതിരിവും ഉണ്ടാക്കി നടക്കുന്ന ഇത്തരം ചേരിപ്പോരുകളെയും നമ്മൾക്ക് ഒരു തരത്തിലും വളം നൽകി സംരക്ഷിക്കാൻ സാധിക്കില്ല. അതായത് മൂന്നംഗ സമിതിയെ തെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കാനായിട്ട് നിയോഗിച്ചിരുന്നു. KC ജോസഫ്, TC സിദ്ദീഖ്, RR ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്ന സീനിയേഴ്സ് ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കും വിധം പ്രവർത്തിച്ച DCC ഭാരവാഹികളായ സജീവൻ കുരിയച്ചിറ, MLA ബേബി എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോഴെല്ലാം വലിയ തോതിലുള്ള സംഘർഷ സാധ്യത. ഇന്നലെ രാത്രിയിൽ ഈ സംഘർഷത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ തോതിലുള്ള പോലീസിൻ്റെ ക്യാമ്പെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്, നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്തേക്ക് സംഘം ചേരുന്ന അടക്കമുള്ള ആളുകളെയെല്ലാം നിരീക്ഷിച്ചു വരുന്നുണ്ട്. വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ നാട്ടിലെ തന്നെ ക്രമസമാധാനം തകരുന്ന നിലയിലേക്ക് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ പക്വമായി പ്രവർത്തിക്കേണ്ടവരുടെ ചില പ്രവൃത്തികൾ മൂലം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തികച്ചും
അപമാനകരമായ ഒരു അവസ്ഥയാണ്, ഒരു സാഹചര്യമാണ്. വെള്ളിയാഴ്ചയും ഡി സി സി ഓഫീസിൽ വലിയ തോതിലുള്ള കൂട്ടത്തല്ല് നടന്നിരുന്നു. തുടർന്ന് തമ്മിൽ തല്ലും സമാന്തര യോഗവും താഴെ തട്ടിലേക്ക് ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായുള്ള നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം ജോസ് വെള്ളൂർ, കെ മുരളീധരൻ വിഭാഗങ്ങൾ അവഗണിച്ചു. മുൻ എം എൽ എ പി എ മാധവൻ്റെ അനുനയ നീക്കങ്ങളും തള്ളി. ഇരു വിഭാഗത്തിൻ്റെയും പരാതിയിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരടക്കം 28 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അനിഷ്ട സംഭവങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജിയെന്ന് ജോസ് വള്ളൂർ പ്രതികരിച്ചു. ബി ജെ പിക്ക് വോട്ടുമറിച്ച മറ്റ് നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്ന് മുരളീധര പക്ഷവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില നിസ്സാരമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇപ്പോൾ സത്യത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമാകുന്നത്. യഥാർത്ഥ പ്രതികളിലേക്ക് ഇനിയും അന്വേഷണം എത്തുകയോ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. ഇതെല്ലാം വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ കൂടാരം വലിയ തോതിൽ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് എത്തും. മൂന്നംഗ സമിതി അവിടെ അന്വേഷണത്തിനെത്തി നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. എന്നാൽ ഇവർ ഇത്തരത്തിലുള്ള റിപ്പോർട്ടാണ് നൽകുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യങ്ങൾ സുധാകര പക്ഷവും അതോടൊപ്പം തന്നെ വി ഡി സതീശൻ പക്ഷവും എല്ലാം നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും രൂപപ്പെട്ടിരിക്കുന്ന തൃശൂർ ഡി സി സി ഇപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുകയാണ്.